അളിയാ, അളിയനെ ചന്ത വെച്ച് തല്ലി ചമ്മന്തിയാക്കിയ തെണ്ടി അവിടെ. അളിയൻ സമാധാനപ്പെട്, അവനെ ഞാൻ അടിച്ച് ചുരുട്ടിതേ ലോകപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. ഭക്ത അവനെ തുറന്നുവിട്. എന്തിന്? എന്റെ കൈത്തരിപ്പ് ഒന്ന് തീർക്കണം. താക്കോലി തുറന്നകത്തേറി കൈത്തരിപ്പൊക്കെ ഒന്ന് മാറ്റി. അല്ല വേണ്ട, ഞാൻ പിന്നെ തുറന്നോളാം. ഇതുകൊണ്ട് തീർന്നു കരുതണ്ട. നിനക്കൊരു തൂക്കുമരം വാങ്ങിത്തരാൻ ഞാൻ സൂപ്രീം കോടതി വരെ പോവും. நான் ஜெயில விட்டு வெளியே வந்தா உங்களை கைமா குத்துற மாதிரி கொத்துருவேன். ஜாகிரதை நீ என்ன பாருங்க கருமி கொத்தன போல நீ கொத்தொன்னா ஐக்கட்டா. ஹலோ போலீஸ் ஸ்டேஷன். எஸ் சார். சரி சார். ஓகே சார். എന്താ സാർ? പോലീസ് സ്റ്റേഷൻ ഒഴിഞ്ഞു കൊടുക്കാൻ തീരുമാനം. പുതിയ കെട്ടിടവും ശരിയായിട്ടുണ്ടെന്ന്. അയ്യോ, ഇത് ഒഴിപ്പിച്ചു കിട്ടാനായി യഥാർത്ഥത്തിൽ പരാതി കൊടുക്കേണ്ട സ്ഥലങ്ങളിലൊന്നും ആരും പരാതി കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചാലെയാ? എങ്ങനെ സംഭവിച്ചാൽ എന്താ, സംഗതി ഒഴിഞ്ഞു തരാൻ തീരുമാനമായല്ലോ, അത് മതി. ഇനി വൈകണ്ട, ഉടനെ കല്യാണം നടത്തണം. എന്റെ കല്യാണം നടത്താൻ ആരും ഒരുങ്ങണ്ട. ആ ഡോക്ടർ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ എസ് ഐ കൊണ്ട് കെട്ടിച്ചത് മതി. ഞങ്ങളുടെ തീരുമാനത്തിനെതിരായി നിന്റെ മോഹം ഉണ്ടല്ലോ, അത് നടക്കില്ല. എന്റെ സമ്മതമില്ലാതെ ഈ കല്യാണവും നാട് നീള ക്ഷണിച്ച് നാട്ടുകാർ മുഴുവൻ കല്യാണം കൂടാൻ എത്തുമ്പോ പെണ്ണ് ഒളിച്ചോടി പോയി അറിഞ്ഞാ നാട് കേട് നിങ്ങൾക്ക്. അപ്പൊ നീ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി അടങ്ങൂ. മുഹൂർത്തത്തിൽ പുറത്തിറക്കിയാ മതി. അച്ഛന്റെ അമ്മയുടെ സ്നേഹം വേറെ ആര് വളർത്തിയാലും കിട്ടില്ലാന്ന്. അവരുണ്ടായിരുന്നെങ്കിൽ എന്റെ ഇഷ്ടത്തിന് കല്യാണം നടത്തി തന്നേനെ. നിങ്ങളുടെ സ്നേഹമൊക്കെ കള്ളം, വെറും കള്ളം. എന്താടി പറഞ്ഞത്? നിന്നെ ഞങ്ങൾ സ്നേഹിച്ചിട്ടില്ലെന്നോ? ഞങ്ങളുടെ ജീവിതം പോലും മറന്ന നിന്നെ വളർത്തിയത്. നിനക്ക് നല്ലത് മാത്രം വരാനേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. കുട്ടികളുടെ വാശി വക വെച്ചു കൊടുക്കുന്നവരെക്കാളും അവരെ പറഞ്ഞു മനസ്സിലാക്കി നേർവഴിക്ക് നയിക്കുന്നവരാ യഥാർത്ഥ മാതാപിതാക്കള്. നിനക്കെല്ലാം ഞങ്ങളാ. ഒരു കുടുംബക്കായി കുറെ കാലം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന്, ഞങ്ങൾ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന്. ഈ സാധനങ്ങളൊക്കെ ബാങ്കേറ്റി കൊണ്ട് പോണത് കൊറേ നേരായില്ലേ? പെട്ടെന്നാട്ടെ, ഞങ്ങൾക്ക് അന്നിത് ഒഴിപ്പിക്കാൻ വന്നപ്പോ നമ്മളൊക്കെ ഭ്രാന്തന്മാരാക്കി അടിച്ചോടിപ്പിച്ച ചിലരുണ്ട് ഇവിടെ. എന്നിട്ടിപ്പോ എന്തായി? ഇനി അടിച്ചോടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? കുടി ഒഴിപ്പിച്ച പോലീസിന്റെയും പട്ടാളത്തിന്റെയും ദുർഗന്ധം മാറ്റാൻ നാളെ തന്നെ എരുമച്ചാണകം കലക്കി കുറ്റിച്ചൂലിനടിച്ച് വൃത്തിയാക്കണം. കൊണ്ടുപോടാ വേഗം, ഓടുന്നു. ഇയാളെ കൊണ്ടുപോയില്ലേ? ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കാൻ നിർത്തിയതായിരിക്കും. ഹലോ, വേണ്ട, അയാള് ചിലപ്പോ നിങ്ങളെ തൂത്ത് വരും. അയാളെ തുറന്നുവിട്ട് സ്ഥലം കാര്യാക്കാൻ നോക്ക്, കുറച്ച് താമസമുണ്ട്. എന്നാ വായിച്ചു നോക്ക്. സാഹിബിന്റെ ഭാഷയാണല്ലോ, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഓർഡറാ. പുതിയ സ്റ്റേഷനിൽ ലോക്കപ്പിന്റെ പണി പൂർത്തിയായിട്ടില്ല. ഇനി കോടതി തുറന്നിട്ട് വേണം ഇവനെ ഹാജരാക്കാൻ. ലോക്കപ്പ് ഒഴിഞ്ഞു തരാൻ ഒരാഴ്ച കൂടി താമസം ഉണ്ടാവും. സെൻട്രൽ ജയിലിലേക്ക് മാറ്റിക്കൂടെ? അയ്യോ, അവിടെ സ്ഥലമില്ല. അവിടെ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഫുള്ളാ. മാത്രമല്ല, കുറ്റം ചെയ്യുന്നതിന് മുമ്പ് ഒരു സീറ്റ് റിസർവ് ചെയ്താലേ അവിടെ സീറ്റ് കിട്ടുള്ളൂ. ഈ സ്റ്റേഷൻ ഒഴിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ ലോക്കപ്പ് ഉടനെ ഒഴിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ആർക്ക്? ധീരവാദം വേണ്ടമ്മാവാ. ഞങ്ങൾ പോലീസുകാരുമായുള്ള യുദ്ധത്തില് നിങ്ങളാ ജയിച്ചെന്ന് കരുതരുത്. നിങ്ങളുടെ യുദ്ധം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പുതിയ അവകാശി നിങ്ങൾ ഓരോരുത്തരെയും കണ്ട് പരിചയപ്പെടാൻ, മുഖാമുഖം കണ്ട് പരിചയപ്പെടാൻ അകത്തിരിപ്പുണ്ട്. ചെല്ല്. നിങ്ങൾ ആരാ? നിങ്ങൾക്കെന്നെ ഓർമ്മയില്ലെങ്കിലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ലല്ലോ. അച്യുതൻകുട്ടി, കേശവൻകുട്ടി, ശങ്കരൻകുട്ടി. കുട്ടിത്തമ്പ്രാക്കളുടെ കൂട്ടത്തിൽ ഒരാളെവിടെ? രാമൻകുട്ടി. അതിരിക്കട്ടെ, നീയാരാ? ഈ കെട്ടിടത്തിന്റെ യഥാർത്ഥ അവകാശി ഹെഡ് കോൺസ്റ്റബിൾ കുട്ടൻപിള്ളയുടെ മകൻ നരേന്ദ്രൻ. കുടുംബസ്വത്ത് പുറത്തു പോരുന്ന ദുരാഗ്രഹത്താൽ സ്വന്തം സഹോദരിയെ മുറച്ചെറുക്കനായ കുട്ടൻപിള്ളയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോൾ തകർന്നത് പാവപ്പെട്ട ഒരു സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ജീവിതമായിരുന്നു. കഴിഞ്ഞതെല്ലാം ഞങ്ങൾ മറക്കാം. നിനക്കൊരു ചെറിയ തെറ്റ് പറ്റിയതായി കരുതി ഞങ്ങൾ ക്ഷമിക്കാം. സ്നേഹിച്ച് സ്വീകരിച്ച പെണ്ണിനെ മറന്ന് മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുത്. പെണ്ണും കെട്ടി കുട്ടിയുമായി ഒളിവി താമസിക്കുമ്പോൾ നീ ഒരാളെ മറന്നു. ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങൾ ദേവുവിനെ മുറച്ചെറുക്കനെ മനസ്സിൽ ധ്യാനിച്ച് തിങ്കളാഴ്ച വ്രതം ഒന്ന് വച്ചിരിക്കുന്ന അവളോടെങ്കിലും നിനക്ക് ഈ സത്യം തുറന്നു പറയാമായിരുന്നില്ലേ? അവളൊന്നും അറിയണ്ട. കെട്ടാൻ മോള് ചെറുക്കനൊരു ഭാര്യയും കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ അവള് കെട്ടി തൂങ്ങും. അത് ഞങ്ങൾക്ക് താങ്ങാൻ വയ്യ. ബന്ധുമിത്രാദികളെല്ലാം വിളിച്ചു കൂട്ടിയാ ഞങ്ങൾ ഈ കല്യാണം ഉറപ്പിച്ചത്. അവരുടെ മുന്നിൽ ഞങ്ങളുടെ മാനം കളയരുത്. ജീവൻ പോയാലും അപമാനം സഹിക്കാതെ അഭിമാനം സംരക്ഷിക്കുന്നവരാ കുട്ടഞ്ചേരിക്കാര്. അത് നീ മറക്കണ്ട. ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളുടെ എല്ലാം കാല് പിടിച്ച് മാപ്പപേക്ഷിക്കാം. എന്നോട് പൊറുക്കണം. എന്റെ മോനെ ഓർത്തെങ്കിലും. ഇനി ഒരക്ഷരം പറയണ്ട. ഞങ്ങൾ ഉറപ്പിച്ച കല്യാണം നടക്കണം, നടത്തും. ഇല്ലെങ്കിൽ നിനക്ക് ഓർമ്മിക്കാൻ പോലും നിന്റെ മോനും അവളും ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. കുടുംബക്കാരറിയാതെ അടുത്തുകൂടിയ ബന്ധങ്ങളെല്ലാം അറുത്തെറിഞ്ഞ് തറവാട്ടിലേക്ക് വന്നേക്കണം. ഇല്ലെങ്കിൽ കണ്ടം തൊണ്ടുമാക്കി ജയിലിൽ പോകാനും ഞങ്ങൾ മടിക്കില്ല. അച്ഛൻ ദയുണ്ടായിരുന്നു ആ മനുഷ്യന്. അതിലേറെ പേടിയും. പോകുമ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു ആധാരം വെച്ച് തന്നു. എൻ്റെ അച്ഛൻ എനിക്ക് തന്ന അവകാശമാണ് ഈ കെട്ടിടം. അന്ന് നിങ്ങളെ ഭയന്ന് എൻ്റെ അമ്മ എന്നെയും കൊണ്ട് നാടുവിട്ടു. പലതും കണ്ടു, സഹിച്ചു. ഞാൻ വളർന്നു, കൈ നിറയെ സമ്പാദിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി ഇതൊഴിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. ഈ സ്വത്തിനോടുള്ള മോഹം കൊണ്ടല്ല, പ്രതികാരം കൊണ്ടുമല്ല, വാശി. ഹെഡ് കോൺസ്റ്റബിൾ കുട്ടൻപിള്ളയുടെ മകനാണ് ഞാനെന്ന് ഈ ലോകം അംഗീകരിക്കണമെന്നുള്ള വാശി. ഇതിന്റെ അവകാശവും പറഞ്ഞ് ഇനി ഈ പടി കയറരുത്. നിന്റെ വാശി വിജയിച്ച കൂട്ടത്തിൽ ഒന്നറിഞ്ഞില്ല, കുട്ടൻപിള്ളയ്ക്കൊരു മകള് കൂടിയുണ്ടെന്ന്. നാളെ കഴിഞ്ഞ് അവളുടെ കല്യാണം ഈ കെട്ടിടം സ്ത്രീധനമായി കൊടുക്കാന്ന് പറഞ്ഞിരിക്കണം. കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടങ്ങും. പകയും വിദ്വേഷവും തെറ്റിയത് ഞങ്ങളോടൊക്കെ പോരെ, നിന്റെ നിന്റെ സ്വന്തം പെങ്ങളുടെ നില. കാരണം പെങ്ങളുടെ വിവാഹം മുടങ്ങണ്ട. ഇതാ എല്ലാം അവളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിവാഹം നടക്കട്ടെ. വേണ്ട, സ്നേഹപ്രാണങ്ങളൊന്നും വേണ്ട. ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് അവളെ ഒന്ന് കാണണം. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമായത്. പയ്യൻ ഡോക്ടറാ. അതിരിക്ക് ഈ കല്യാണം ഇഷ്ടായിരുന്നു, ഇപ്പോ താല്പര്യമില്ല. വേറെ ചില ബന്ധങ്ങളൊക്കെ ഒളിച്ചോടി പോകാതിരിക്കാനാ പൂട്ടിയിട്ടതല്ലേ? നന്ദിനി, ഇങ്ങനൊരു ഏട്ടനുണ്ടെന്ന് ഇന്നുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ദൈവം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചതായിരിക്കും. എന്നെ രക്ഷിക്കാനായി ഈ കല്യാണം എനിക്ക് വേണ്ട. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ഈ അനിയത്തിയുടെ അപേക്ഷയായിട്ട് ഏട്ടൻ കണക്കാക്കണം. ഇല്ല, നിന്റെ ഇഷ്ടത്തിന് ഇവിടൊന്നും നടക്കില്ല. ജീവൻ പോയാലും അപമാനം സഹിക്കാതെ അഭിമാനം സംരക്ഷിക്കുന്നവരാ നിന്റെ അമ്മാവന്മാർ. അവരുറപ്പിച്ച കല്യാണമേ നടക്കൂ. അതാ ഇവിടുത്തെ പാരമ്പര്യം.